ആനന്ദേ, നീ ഇങ്ങനൊന്നും പറയരുത്. നിന്റെ മനസ്സിൽ പ്രേം സാറിനെ കുറിച്ച് ഒരു ബാഡ് ഇമേജ് ഉണ്ട്, അതുകൊണ്ട് നീ ഇങ്ങനെ പറയുന്നേ. ഇതുവരെയും പ്രേം സാറിനെ നീ മനസ്സിലാക്കിയിട്ടില്ല. അയാളെ നിന്നേക്കാൾ കൂടുതൽ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അയാൾ ഈ നാടകം കളിക്കുന്നതിന്റെ ഉദ്ദേശം വേറൊന്നുമല്ല, പൗർണമിയുടെ ജീവിതം കൂടി നശിപ്പിക്കണം. എന്നിട്ട് നാളെ മറ്റൊരു പൗർണമി അയാൾ തേടും. ഇന്ന് ആനിയോട് കാണിക്കുന്ന അതേ സമീപനം നാളെ പൗർണമിയോടും പ്രേം സാർ കാണിക്കും. പ്രേം സാറിന്റെ ഈ ഒളിച്ചുകളി എത്രയും പെട്ടെന്ന് തെളിയണമെന്നാ ഞാൻ പ്രാർത്ഥിക്കുന്നത്. ആനന്ദേ, ആനിയുടെ കുട്ടി പ്രേം സാറിന്റെ ആണെന്നാണ് നീ വിശ്വസിക്കുന്നത്? പൗർണമി പോലും വിശ്വസിക്കാത്ത കാര്യം നീ എന്തിനാ ഉറപ്പിക്കുന്നത്? ഇക്കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പുണ്ട്. ആ കുട്ടി പ്രേം സാറിനെ തന്നെയാ. അല്ലെങ്കിൽ നന്ദേട്ടനെ പോലൊരാള് ഇക്കാര്യം തെളിയിക്കാൻ ഇവിടെ വരുമോ? എനിക്ക് മനസ്സിലായ ഇക്കാര്യം നിനക്കും പൗർണമിക്കും മനസ്സിലാവണമെങ്കിൽ ആ കുട്ടി തന്റേതാണെന്ന് പ്രേം സാറ് പറയുന്നത് വരെ കാത്തിരിക്കേണ്ടി വരും. അത് അയാളുടെ മരണം വരെ സമ്മതിക്കില്ല. അതാണ് പ്രേംശങ്കർ.